ഹലോ ഗൈസ്, എല്ലാവർക്കും ഫോൺ മിനി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് ചെയ്യുമ്പോൾ നമ്മുടെ ഗാലക്സി S21 Ultra വേഴ്സസ് നമ്മുടെ വിവോ X70 Pro Plus കമ്പാരിസൺ ആൻഡ് റിവ്യൂ Part2 ആണ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ക്യാമറയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ക്യാമറാസിൽ ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഗാലക്സി S21 Ultra എന്ന് കൊടുക്കാം. സോ ഗാലക്സി S21 Ultra മെയിൻ ക്യാമറ വരുന്നത് 108 MB ആണ് മെയിൻ ക്യാമറ വരുന്നത്. സോ നമ്മൾ ഒരു ഹയർ മെഗാപിക്സൽ കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഗാലക്സിയുടെ S21 Ultra ആണ് 108 MB മെയിൻ ക്യാമറ. അതൊരു F1.8 അപ്പർച്ചർ PDF ടെക്നോളജി ലേസർ ഔട്ട് ഓഫ് ഫോക്കസ് OIS ഒക്കെ ഉള്ളതാണ് നമ്മുടെ മെയിൻ ക്യാമറ. ഈ സെയിം മെയിൻ ക്യാമറ നമുക്ക് ഇതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 50 MB ഒരു F1.6 ഒരു ലേസർ ഔട്ട് ഓഫ് ഫോക്കസ് OIS ഉള്ള ഒരു ക്യാമറ തന്നെ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. സോ 108 MB വേഴ്സസ് ഇവിടെ 50 MB ആണ് വരുന്നത്. ആൻഡ് ഈ X70 Pro Plus ഒരു മെയിൻ കാര്യം, ഈ എല്ലാ ക്യാമറാസിനും അവർക്ക് OIS, ഈ 4 ക്യാമറാസിലും നമ്മുടെ X70 Pro Plus OIS വരുന്നുണ്ട്. ഓക്കെ, അതിന് നെക്സ്റ്റ് രണ്ടാമത്തെ ക്യാമറയെ കുറിച്ച് പറയാം. രണ്ടാമത്തെ ക്യാമറ ജസ്റ്റ് ഒരു 12 MB അൾട്ര വൈഡ് ആണ് വരുന്നത്. ഒരു F2.2 ഒരു 13 mm വൈഡ് ഉള്ള ഒരു ക്യാമറ ആണ് വരുന്നത്. ആൻഡ് മീൻ വൈൽഡ് നമ്മുടെ വിവോ X70 Pro Plus അൾട്രാ വൈഡ് ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 48 MB അൾട്രാ വൈഡ് ക്യാമറ ആണ്. F2.2 14 mm ഒരു 48 MB അൾട്രാ വൈഡ്. അതിൻ്റെ മെയിൻ കാര്യമാണ് ഗിംബൽ സ്റ്റെബിലൈസേഷൻ, ഒരു രക്ഷയില്ലാത്ത സ്റ്റെബിലൈസേഷനാണ്. അതിനകത്തുള്ള കുറച്ച് മോഡ്സ് ഞാൻ പെട്ടെന്ന് പരിചയപ്പെടുത്താം. ഓക്കെ, സോ നമ്മുടെ വീഡിയോയ്ക്ക് എടുക്കുക. വീഡിയോയ്ക്ക് ഇതാണ് മോഡ്സ് വരുന്നത്. 3 മോഡ്സ് ഉണ്ട്: സ്റ്റാൻഡേർഡ് സ്റ്റെബിലൈസേഷൻ, അൾട്രാ സ്റ്റെബിലൈസേഷൻ, ഹൊറിസോണ്ടൽ ലൈൻ. ഹൊറിസോണ്ടൽ ലൈൻ ആണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ്. അതായത് നമ്മളിപ്പോൾ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഇട്ടിട്ട് ഒരു വീഡിയോ നമ്മളിത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഫോൺ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് എടുത്താലും ആ സബ്ജക്റ്റ് ഉണ്ടല്ലോ കറക്റ്റ് ഇങ്ങനെ തന്നെ നിൽക്കും. ഇപ്പോൾ സബ്ജക്റ്റ് ഇതാണെങ്കിൽ ഈ ഫോൺ സബ്ജക്റ്റെങ്കിൽ ഈ ഫോൺ കറക്റ്റ് ഇങ്ങനെ നിൽക്കും. വീഡിയോ നമ്മൾ ഇങ്ങനെ ഫോൺ റിസ്ക്രീൻ എടുത്താലും ഈ ഫോൺ, ദാറ്റ് മീൻസ് ഏത് സബ്ജക്റ്റിനാണ് നമ്മൾ വീഡിയോ, ആ സബ്ജക്റ്റ് കറക്റ്റ് ഇതിനകത്ത് തന്നെ നിൽക്കും. സോ അതൊരു കിഡിലിയൻ ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. സോ വിത്ത് ഗിംബൽ പിന്നെ അത് മാത്രം അൾട്രാ സ്റ്റേബിൾ ഉണ്ട്, സ്റ്റാൻഡേർഡ് സ്റ്റെബിലൈസേഷനൊക്കെ വേറെ ഓപ്ഷൻസും ഉണ്ട്. ഓക്കെ, സോ ഗൈസ് ഇനി നമുക്ക് 3rd ക്യാമറ ഇട്ട് പോകാം. സോ 3rd രണ്ടിനും ടെലിഫോട്ടോ ക്യാമറ തന്നെയാണ് വന്നിരിക്കുന്നത്. സോ പോർട്രേറ്റ്സ് ഒക്കെ രണ്ടിലും നല്ല കിടുക്കം പോർട്രേറ്റ്സ് ആണ്. അതുമാത്രമല്ല നമ്മുടെ വിവോ X70 Pro Plus കുറച്ച് ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മുടെ സീസ് തന്നെ കൊടുക്കുന്ന കുറച്ച് പോർട്രേറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഫോട്ടോയ്ക്കകത്ത് പോർട്രേറ്റ്സിനകത്ത് നമുക്കിവിടെ സ്റ്റൈൽ കിട്ടുന്നുണ്ട് ബൈ ഡീഫോൾട്ട് ആയിട്ട് തന്നെ. കണ്ട് അവരുടെ കുറേ സ്റ്റൈൽസ് ഉണ്ട് ബൈ ഡീഫോൾട്ട്. അതെല്ലാം കിഡിലും നല്ല ബൊക്കെ കൊടുക്കണ നല്ല സ്റ്റൈൽസ് വരുന്നുണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ പോർട്രേറ്റ് ക്യാമറ എന്ന് വെച്ചാൽ നമ്മുടെ ഗാലക്സി S21 Ultra ഫസ്റ്റ് നമുക്ക് പോർട്രേറ്റിനെ കുറിച്ച് പറയാം. സോ നമ്മുടെ ഗാലക്സി S21 Ultra പോർട്രേറ്റ് ക്യാമറ വെച്ചാൽ നമ്മുടെ ടെലിഫോട്ടോ. സോ ടെലിഫോട്ടോ എന്ന് വെച്ചാൽ 10 MP ടെലിഫോട്ടോ ആണ് വരുന്നത്. അതൊരു 3x ഒപ്റ്റിക്കൽ സൂമിങ്ങും F2.4 ഡുവൽ പിക്സൽ PDF OIS ഒക്കെ ഉള്ളതാണ് നമ്മുടെ S21 Ultra ടെലിഫോട്ടോ. ഇനി ആ സെയിം X70 Pro Plus ടെലിഫോട്ടോ എന്ന് വെച്ചാൽ 12 MP ടെലിഫോട്ടോ വന്നിരിക്കുന്നത്. അതൊരു F1.6 PDF OIS ഒക്കെ ഉള്ളത്. അത് 2x ഒപ്റ്റിക്കൽ സൂമിംഗ് ആണ് വരുന്നത്. സോ അതാണ് രണ്ടും ടെലിഫോട്ടോ. ഇനി നമ്മുടെ ക്ലൈമാക്സ്, നമ്മുടെ സൂമിംഗ് കിട്ടുക, പെരിസ്കോപ്പ് ടെലിഫോട്ടോ. സോ നമുക്ക് ഗാലക്സി S21 Ultra പെരിസ്കോപ്പ് ടെലിഫോട്ടോ എന്ന് വെച്ചാൽ 10 MP ഒരു പെരിസ്കോപ്പ് ടെലിഫോട്ടോ ആണ്. അത് 10x ഒപ്റ്റിക്കൽ ആൻഡ് 100x ഡിജിറ്റൽ പോകാൻ പറ്റും. ആൻഡ് മീൻ വൈൽ നമ്മുടെ വിവോ X70 Pro Plus വെച്ച് കഴിഞ്ഞാൽ ഒരു 8 MB ആണ്. അതൊരു 5x ഒപ്റ്റിക്കലും 60x ആണ് ഡിജിറ്റൽ പോകാൻ പറ്റുക. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ക്യാമറയുടെ സ്പെക്സ് നോക്കുവാണ് വരുന്നത്. പിന്നെ വെച്ചാൽ ഇത് നമ്മുടെ ഗാലക്സി S21 Ultra 8K 24 FPS 4K 60 റെക്കോർഡ് ചെയ്യാൻ പറ്റും. ആൻഡ് വിവോ X70 Pro Plus 8K 13 4K 60 റെക്കോർഡ് ചെയ്യാൻ പറ്റും. ആൻഡ് നമ്മൾ ഫ്രണ്ടിട്ട് വരുവാണെങ്കിൽ 2 punch hole ക്യാമറയാണ്. ആ എന്ന് വെച്ചാൽ നമ്മുടെ വിവോ X70 Pro Plus വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 32 MP F2.5 ഉള്ള 26 mm വൈഡ് ആയിട്ട് 4K 30 FPS ഒക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റിയ ഒരു ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. ആൻഡ് മീനുവൽ നമ്മുടെ ഗാലക്സി S21 Ultra 40 MP ഒരു F2.2 26 mm വൈഡ്, അതും 4K 60 FPS. സോ ക്യാമറ ഡിപ്പാർട്ട്മെന്റ് രണ്ടും കിടുവാണ്. ബട്ട് ഇതിൻ്റെ UI, ക്യാമറ UIയിൽ അതിൻ്റെ ഫീച്ചേഴ്സ് കൊടുത്തിരിക്കുന്നത് ദാറ്റ് മീൻസ് കുറേ കാലങ്ങൾ, ദാറ്റ് മീൻസ് ഇതിൻ്റെ ഫോട്ടോ പോർട്രേറ്റ് വീഡിയോ. സോ ദാറ്റ് മീൻസ് ക്യാമറ UIയിലെ ഫീച്ചേഴ്സ് വൈസ് നോക്കുവാണെങ്കിൽ നമ്മുടെ കുറച്ചും കൂടെ അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്, കുറച്ചും കൂടെ അടിപൊളിയുള്ള നല്ല അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് നമ്മുടെ വിവോ X70. സോ നിങ്ങളൊരു പ്യുവർലി നിങ്ങൾ നോക്കുന്നൊരു ക്യാമറ സെൻട്രിക് ആണെങ്കിൽ X21 Ultra ഒട്ടും മോശം എന്നല്ലിട്ട് ഞാൻ പറയുന്നത്, ജസ്റ്റ് ഇൻ കമ്പാരിസൺ വിത്ത് നോക്കുവാണെങ്കിൽ ഇത് ജസ്റ്റ് ഇറങ്ങി, S21 Ultra ഇറങ്ങിയിട്ട് ഇപ്പോൾ 1 year ആവാം, അടുത്ത S22 Ultra ഇറങ്ങേണ്ട സമയമായി. സോ ബട്ട് ഇതിപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ലോഞ്ചിലാണ്. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഹൈ റെസൊല്യൂഷൻ അല്ലെങ്കിൽ 2 Ultra Wide അൾട്രാവേഡ് ഒക്കെയാണ് വരുന്നത്. സോ അത് കാര്യമുണ്ട്. പിന്നെ നൈറ്റ് മോഡ് ഇൻ കമ്പാരിസൺ പോലും കിട്ടും ഗാലക്സി S21 കിട്ടില്ലോസ്കി നൈറ്റ് മോഡാണ് വരുന്നത്. പിന്നെ പോർട്രേറ്റ്സ് ആയാലും നമുക്ക് ഡീഫോൾട്ടായിട്ട് കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളും വരുന്നത്. സാംസങ്ങിന് അത്യാവശ്യം ഓപ്ഷൻസ് ഉണ്ട്, ബട്ട് ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവാണ്. പിന്നെ സാംസങ്ങിനെ പോലെ കുറച്ച് ഡയറക്ടേഴ്സ് വ്യൂ എന്നൊക്കെ പറഞ്ഞത് ദാറ്റ് മീൻസ് ഫ്രണ്ട് ക്യാമറ എല്ലാ ക്യാമറയുടെ സെയിം ടൈം റെക്കോർഡ് ചെയ്യുന്ന സംഭവങ്ങളും നമുക്ക് ഇതിനകത്ത് വരുന്നുമില്ല. ഓക്കെ, സോ ഈ ചാൻ്റെ അവർ ഹാസ് ആൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞ പോലെ പിന്നെ രണ്ടിനും പ്രോ മോഡ് കിട്ടുന്നുണ്ട്.
ഓക്കെ. സോ ഇൻ ക്യാമറയുടെ യു ഐയും കാര്യങ്ങളും ഈ മോഡ്സും വെച്ച് നോക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ട നമ്മുടെ വിവോ X70 പ്രോ പ്ലസ് ആണ്. ഓക്കെ, രണ്ടും ഇൻ കമ്പാരിസൺ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ പെർഫോമൻസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ രണ്ടും വന്നിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് കാറ്റഗറി തന്നെയാണ്. ബട്ട് പ്രൊസസ്സേഴ്സ് നമ്മുടെ ഇന്ത്യൻ സെറ്റ് വെച്ച് നോക്കുമ്പോൾ എൻ്റെ പ്രൊസസ്സർ വന്നിട്ടുണ്ട് ഗാലക്സി S21 യൂസ് X20 100ഉം നമ്മുടെ വിവോ X70 Pro Plus യൂസ് ചെയ്യുന്ന Snapdragon 888 Plus. ഒബ്വിയസ്ലി നിങ്ങൾ ഒറ്റയടിക്ക് പറയാനുള്ള ഒരു റിസൾട്ടേ ഉള്ളൂ, അത് 888 Plus ആണ് സ്ലൈറ്റ്ലി ബെറ്റർ. ബട്ട് ഇപ്പോൾ ഗാലക്സി Note 20 Ultra നോക്കുവാണെങ്കിൽ അതിൻ്റെ പ്രൊസസ്സർ ഇച്ചിരി ശോകമായിരുന്നു. ബട്ട് S21 100 പ്രൊസസ്സർ കിഡിലിനാണ്, അങ്ങനെ ഇഷ്യൂസും വലിയതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അപ്ഡേഷൻസ് തന്നെ മാറിയായിരുന്നു. ഓക്കെ, സോ ബട്ട് നിങ്ങളൊരു കോൺസ്റ്റന്റ് ഒരു ഹൈ എൻഡ് ഗെയിമർ ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് നമുക്ക് നമ്മുടെ Snapdragon 888 Plus കിട്ടും. രണ്ടും 5 nanometer പ്രൊസസ്സർ വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. കുറച്ചുകൂടെ ക്ലോക്ക് സ്പീഡ് കൂടുതൽ നമുക്ക് നമ്മുടെ X70 Pro Plus 3G ഹാർട്സ്, ഇത് 2.9, വലിയ ഡിഫറൻസ്, ഒരു 100 MHz ഡിഫറൻസ്. പിന്നെ ഇതിൻ്റെ GPU നോക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇതിന് വന്നിരിക്കുന്ന Mali G78 MP14 ഇത് Adreno 660 ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ആൻഡ് പെർഫോമൻസ് സൈഡ് നിങ്ങൾ ഗെയിമർ ആണെങ്കിൽ ഒരു പ്യുവർ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക്, പ്യുവർ അഡ്വാൻറ്റേജ് എന്ന് പറയാനല്ല, കാരണം പ്യുവർ അഡ്വാൻറ്റേജ് പറയാൻ മറ്റ് കുറച്ച് കാലങ്ങളുണ്ട്. ദാറ്റ് മീൻസ് ഇതിൻ്റെ ഗെയിം ലോഞ്ചർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ദാറ്റ് മീൻസ് ഗെയിം ലോഞ്ചറിനകത്ത് കുറേ സെറ്റിംഗ്സ്, ദാറ്റ് മീൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവമാണ് അൾട്രാ ഗെയിം മോഡ്. അതിനകത്ത് കുറേ സെറ്റിംഗ്സ് ഉണ്ട്, ES സ്പോർട്സ് മോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചും കൂടെ ഒരു ഫ്രെയിം റേറ്റ് കുറച്ചും കൂടെ അടിപൊളിയാക്കാനും ആ ഒരു ഒപ്റ്റിമൈസ്ഡ് കൺട്രോൾ കിട്ടാനും കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഈഗിൾ ഐ എൻഹാൻസ് എന്ന് വെച്ചാൽ വിഷൻ വ്യൂ ഇംപ്രൂവ്മെൻറ്റ്, അങ്ങനെ കുറച്ച്. പിന്നെ 4D ഗെയിം വൈബ്രേഷൻ, ദാറ്റ് മീൻസ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഒക്കെ ഒരു വൈബ്രേഷൻ കിട്ടുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഗെയിംസിന് അവർ സ്പെസിഫിക് ആയിട്ട് കൊടുത്തേക്കണം. കാരണം പെർഫോമൻസ് ആയിട്ട് വെച്ച് നോക്കുമ്പോൾ ഒരു സ്ലൈറ്റ്ലി എനിക്ക് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ. ബട്ട് ഡേ ടു ഡേ ഒരു യൂസും അത്യാവശ്യം ഒരു റേഞ്ച് വരെ ഹൈ എൻഡ് യൂസും രണ്ടും സെയിം ടു സെയിം ആയിരിക്കും. ബട്ട് ഒരു ആസ് എ ഗെയിമർ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ X20 Pro Plus ആയിരിക്കും സ്ലൈറ്റ്ലി ബെറ്റർ. ഇനി നമുക്ക് റാം ആൻഡ് സ്റ്റോറേജ് ആയിട്ട് രണ്ടും 12 256 ആണ് ഇപ്പം എത്തിക്കുന്ന വേരിയൻസ്. ബട്ട് നമ്മുടെ ഗാലക്സി S21 ഓൾ ദി വേ ടു 16 512 എന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. രണ്ടും UFS 3.1 സ്റ്റോറേജ് ആണ് വരിക. ആൻഡ് റാമിനും LPDDR5 RAM ആണ് വരിക. ഇനി നമുക്ക് ഇതിൻ്റെ ഫിംഗർ പ്രിൻ സ്കാനർ ആൻഡ് ഫേസ് റെക്കഗ്നിഷൻ ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതിൻ്റെ ടെസ്റ്റ് നോക്കാം. സോ നമ്മുടെ ഗാലക്സി S21 വരുന്ന അൾട്രാസോണിക് ആണ് വരുന്നത്. മീൻസ് 3D ഫിംഗർ പ്രിൻ സ്കാനറും വേഴ്സസ് 2D ആണ് നമ്മുടെ വിവോ X70 Pro Plus. സോ ഏതാണ് ജസ്റ്റ് എ ബിറ്റ് ഫാസ്റ്റ് നോക്കാം. ഇൻ 3, 2, 1 and go ആണോ, ഞാൻ നിങ്ങൾ വെയിറ്റ് ഫോർ എ സെക്കൻഡ് തരുന്നത്. മീൻസ് ജസ്റ്റ് ഒരു ടാപ്പാണ് ഞാൻ കൊടുത്തിട്ടുള്ളൂ, ഞാൻ നോക്കിയിട്ട് ഒന്നോട് ശ്രദ്ധിച്ച് നോക്കിയുള്ളൂ. സോ ഞാൻ ജസ്റ്റ് ഞാൻ അൺലോക്ക് ചെയ്ത് കഴിയാം. ഓക്കെ, ജസ്റ്റ് ഒരു ടാപ്പ് ഞാൻ കൊടുക്കുള്ളൂ. ആ ഇല്ല, ഒന്നോടെ ഞെക്കാം. 3, 2, 1 and go ആണോ. ഈ ജസ്റ്റ് ഒരു ടാപ്പിൽ നമുക്കിത് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണം, ജസ്റ്റ് ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യണം. ബട്ട് നമ്മുടെ ഗാലക്സി S21 റാപ്പിഡ് ഫാസ്റ്റ് ആണ്. ഇൻ 3, 2, 1 and go ഇതിപ്പോൾ രണ്ടും ഓൾമോസ്റ്റ് ആയി, ഒന്നോടെ ചെക്ക് ചെയ്യാം. ഇൻ 3, 2, 1 and go ആണോ, ഹോൾഡ് ഫോർ എ സെക്കൻഡ് നമുക്ക് ഇതിനകത്ത് എഴുതും. ബട്ട് ഇത് ജസ്റ്റ് ആ ഒരു ടാപ്പ് മതി. ഇൻ 3, 2, 1 and go ആണോ, ആ ഒരു ടാപ്പ് മതി. ആ സെയിം ടാപ്പ് നമുക്ക് ഇതിനകത്ത് നടക്കില്ല. ഒന്നോടെ ഞാനുള്ളത് കാണിച്ചു തരാം. ഇൻ 3, 2, 1 and go ആണോ, ഹോൾഡ് ഫോർ എ സെക്കൻഡ്, ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെയാണ്, സംഭവം സെറ്റാണ്. അങ്ങനെ നമ്മൾ ഇച്ചിരി ഹാർഡ് പ്രോസസ് ചെയ്താൽ രണ്ടും പക്കയാണ്. ബട്ട് പിന്നെ അത് മാത്രമല്ല, 3D ആണ് നമ്മുടെ ഗാലക്സി S21 Ultra, മറ്റേത് 2D ആണ്. ഓക്കെ, സോ അങ്ങനെ അഡ്വാൻറ്റേജും ഉണ്ട്. പിന്നെ ഫേസ് റെക്കഗ്നിഷൻ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇച്ചിരി ഞാൻ ക്യാമറയുടെ സൈഡ് മാറ്റിയാണ്. സോ ഇൻ 3, 2, 1 and go ഓക്കെ, ഒരു സ്ലൈറ്റ്ലി ഫാസ്റ്റ് നമ്മുടെ X70 Pro Plus ആട്ടോ. ഓക്കെ, ഒന്നുകൂടെ ഇൻ 3, 2, 1 and go ഓഫ്. ഇൻ 3, 2, 1 and go ഓക്കെ, രണ്ടും കട്ടയ്ക്കാണ്. ഒരു പൊട്ടിക്ക് ഫാസ്റ്റർ X70 Pro Plus ആണോ എന്നൊരു സംശയം. അത്യാവശ്യം എല്ലാ ആംഗിൾസ് X70 Pro Plus കുറച്ചുകൂടെ ആംഗിൾസ് കുറച്ചുകൂടെ കൂടുതൽ ഒരു വൈഡ് ആംഗിളൊക്കെ പിടിക്കുന്നുണ്ടെന്ന് തോന്നും. സോ X70 ഒരു സ്ലൈറ്റ്ലി വലിയ ഡിഫറൻസിൽ ഒരു 2-3% അങ്ങനെ ഒരു സ്ലൈറ്റ്ലി ഹെഡ് വേണമെങ്കിൽ നമുക്ക് ഇത് പറയാം. പിന്നെ അതിനകത്ത് Wi-Fi 6 Bluetooth 5.2 NFC വരുന്നുണ്ട്. ആൻഡ് നമ്മുടെ ഇതിന് അഡ്വാൻറ്റേജ് കിട്ടുന്നത് മീൻസ് IR Blast ഉള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. ഓക്കെ, ഇനി ബാറ്ററി ആൻഡ് ചാർജിംഗ് ഇട്ട് പോവുകയാണെങ്കിൽ, സോ നമ്മുടെ ഗാലക്സി S21 Ultra ഓൾ ദ 5000 mAh ബാറ്ററി വരുന്നുണ്ട്. ഇത് ജസ്റ്റ് 4500 mAh. സോ അവിടെ ഒരു സ്ലൈറ്റ് വിൻ നമ്മുടെ ഗാലക്സി S21 Ultra. പക്ഷേ 25W ചാർജർ നമുക്ക് വരുന്നുള്ളൂ, ആ ചാർജർ ബോക്സിലും വരുന്നില്ല. ബട്ട് നമ്മുടെ വിവോ X70 Pro Plus 66W ചാർജർ കിട്ടുന്നുണ്ട്. ബട്ട് 55W സപ്പോർട്ട് ഉള്ളൂ. സോ നൈസ് മൂവ്. അതിപ്പോൾ ഞാൻ അത് കാരണം ചാർജർ ബോക്സിലുണ്ട്, ഇയർഫോൺസ്
പെയർ ഓഫ് ഇയർഫോൺസ് നമുക്ക് ബോക്സിൽ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല ഒരു കിഡ്ലൻ കേസ് കിട്ടുന്നുണ്ട്. സോ എല്ലാം നമുക്ക് വിത്തിൻ ബോക്സിൽ തന്നെ കിട്ടുന്നുണ്ട്. ഇതിനകത്തോടെ വേണ്ടി ഒന്നും കിട്ടില്ല. ആക്സസ് ഉണ്ട്, ജസ്റ്റ് ഒരു ഡാറ്റ കേബിൾ അല്ലാണ്ട് വേറെ ഒന്നും കിട്ടില്ല. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് കുറച്ചൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത് നമ്മുടെ X20 പ്രോ പ്ലസ് തന്നെയാണ്. ബട്ട് ഇനി വലിയൊരു ചേഞ്ചസ് അത് പറയാനില്ല. പിന്നെ അത് മാത്രമല്ല വയർലെസ് ചാർജിങ് നോക്കുവാണെങ്കിൽ 15 വാട്ട് വയർലെസ് ചാർജിങ് ആണ് നമ്മുടെ ഗാലക്സി S21 അൾട്ര വരുന്നെങ്കിൽ, ഇത് 50 വാട്ട് വയർലെസ് ചാർജിങ് ആണ്. സോ നെക്സ്റ്റ് ലെവലായിട്ട് അവർ കൊണ്ടുപോയേക്കുവാണ്. പിന്നെ റിവേഴ്സ് വയർലെസ് ചാർജ് നോക്കുവാണെങ്കിൽ ഗാലക്സി S21 അൾട്ര 4.5 വാട്ട് ആണ് റിവേഴ്സ്. ദറ്റ് മീൻസ് നമ്മുടെ ഗാഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യാനായിട്ട്. ഇത് ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 വാട്സിൽ. സോ അവിടെ ഒരു അഡ്വാൻറ്റേജ് തന്നെയുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് സ്റ്റാർ വാല്യൂ നോക്കാം. ഓക്കെ, സ്റ്റാർ ഹാഷ് 07#. ഓക്കെ, സ്റ്റാർ ഹാഷ് 07#. ഓക്കെ, 0.95 ആണ് ഇവിടെ വന്നിരിക്കണത്. ആൻഡ് ഇവിടെ ഹെഡ്സാർ നമുക്ക് നോക്കാം. ഹെഡ് 0.95, ഇവിടെ ജസ്റ്റ് 0.25. ഉഫ്, ഗൈസ് ഭയങ്കര കുറവാണ് കേട്ടോ സ്റ്റാർ വാല്യൂ നമ്മുടെ ഗാലക്സി S21. 0.25 എന്നൊക്കെ പറഞ്ഞാൽ ഒട്ടും ഉണ്ടാവില്ല, ഭയങ്കര കുറവ്. ദാറ്റ് മീൻസ് വാവ്, നൈസ്. ഓക്കെ, ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗാലക്സി നോട്ടം പ്ലസ് ഒക്കെ ആണെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ പേഴ്സൺ ഡിവൈസ് യൂസ് ചെയ്യുന്ന ഗാലക്സി നോട്ടം പ്ലസ് ആണ്. അതിനൊന്നും സാർ വാല്യൂ കുറവാണ്. സാംസങ് സെറ്റ്സ് പൊത്തുവച്ചിട്ട് സാർ വാല്യൂ കുറവുള്ളവരാണ്. ഓക്കെ, സോ അത് നല്ലൊരു മോഡൽ. ഇനി 5G ബാൻഡ്സിൻ്റെ കാര്യം. 5G ബാൻഡ്സ് നമ്മുടെ ഗാലക്സി S21 13 5G ബാൻഡ്സും നമ്മുടെ വിവോ X70 പ്രോ പ്ലസിൽ 10 5G ബാൻഡ്സും, വലിയൊരു മാറ്റർ അല്ല. ഇനി UI. ഓക്കെ, ഈ ഞാൻ ഇച്ചിരി സാംസങ് സൈഡ് ആണ്, ബിക്കോസ് എനിക്ക് 1 UI എന്ന് വെച്ചാൽ ആ റേഞ്ച് ഓഫ് കസ്റ്റമൈസേഷൻ, ആ ഐക്കൺസും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. മീൻസ് ഈ സാംസങ്ങിൻ്റെ ഐക്കൺസും ആ റേഞ്ച് ഓഫ് കസ്റ്റമൈസേഷൻ, പിന്നെ 3 years ഓഫ് പ്രോമിസ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ആണ് ഗാലക്സി S10 സീരീസ് മുതൽ. സോ എനിക്ക് UI സൈഡിൽ കുറച്ചും കൂടി എനിക്ക് ഇഷ്ടപ്പെടുന്നത്, മീൻസ് എവറിത്തിങ്, ഈ UIയുടെ ഐക്കൺസ് ഉൾപ്പെടെ, നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെ, എല്ലാം 100 യൂസേജിനൊക്കെ ഗാലക്സി S10 നെക്സ്റ്റ് ലെവലാണ് ഇത് വെച്ച് നോക്കുമ്പോൾ. സോ UIയുടെ കാര്യത്തിൽ എനിക്ക് ടോട്ടലി എനിക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ഏതാണ്, നമ്മുടെ ഗാലക്സി S21 ആണ്. സോ ഇതിനകത്ത് 1 UIയും ഇതിനകത്ത് നമ്മുടെ ഫണ്ട ചോയ്സും ആണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഇതിനകത്ത് കളേഴ്സ് നോക്കുവാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഫാൻറ്റം ബ്ലാക്ക് ആണ് ഇപ്പോൾ എനിക്കുന്നത്, ഫാൻറ്റം സിൽവർ എന്ന് വേറൊരു കളറുകളുണ്ട്. ഇത് നമുക്ക് ഇവിടെ ആകെ ആ ബ്ലാക്ക് എന്നുള്ള ഒറ്റ കളർ മാത്രമേ അവൈലബിൾ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് പ്രൈസിംഗ് ഇട്ട് വരാം. പ്രൈസിംഗ് ഗാലക്സി S21 ഇപ്പോൾ അറൌണ്ട് ഒരു ഇപ്പോൾ സാംസങ്ങിൻ്റെ ഓഫേഴ്സൊക്കെ അവൈൽ ചെയ്ത് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 85 to 1 lakh ഇടയ്ക്കും കിട്ടും. ഇത് വരുന്നത് 79 ട്രിപ്പിൾ, ദാറ്റ് മീൻസ് ഒരു 80,000 rupees നമ്മുടെ X20 പ്രോ പ്ലസ് വരിക. ഓക്കെ, സോ പ്രൈസിംഗ് കുറച്ചും കൂടെ വാല്യൂ ഫോർ മണി എന്ന് വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഗാലക്സി S21 കുറച്ചും കൂടെ വാല്യൂ ഫോർ മണി, ലേറ്റസ്റ്റ് ഡിവൈസ് ആണ്, കുറച്ചും കൂടെ വാല്യൂ ഫോർ മണി നമ്മുടെ വിവോ X20 പ്രോ പ്ലസ് ആണ് വരിക. ഓക്കെ, ഇനി ഒരു ഫൈനൽ വെർഡിക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ് ബെസ്റ്റ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ച് പറയുവാണെങ്കിൽ എനിക്ക് ഈ വിവോ X20 പ്രോ പ്ലസിൻ്റെ ക്യാമറ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാൻ ക്യാമറ ഒരു രീതിയിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ബട്ട് ഈ വിവോ X20 പ്രോ പ്ലസ് ഈ ക്യാമറയുടെ UI, ദറ്റ് മീൻസ് ഈ ക്യാമറ അങ്ങ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് നോക്കുമ്പോൾ നമുക്ക് ബോർ അടിക്കുന്ന പോലത്തെ ഒരു ഫീൽ. ദറ്റ് മീൻസ് പിന്നെ വലിയ കാര്യമായിട്ടൊരു എന്താ പറയുക, കുറച്ച് എക്സ്പ്ലോർ ചെയ്യാനോ ആ UIയിൽ കയറി അധികം അങ്ങനെ ചെയ്യാനോ എനിക്ക് ഒരു 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 തോന്നുന്നില്ല. ബട്ട് ഈ ഒരു ഗാലക്സി S21 ആണെങ്കിൽ ആ UI അങ്ങ് കഴിഞ്ഞാലും, ദറ്റ് മീൻസ് ഈ ഫോൺ യൂസ് ചെയ്യുമ്പോഴായാലും നമുക്കൊരു ഒരു ഒരു എന്താ പറയുക, ദറ്റ് മീൻസ് ആ UIയുടെ ഒരു ഫ്രണ്ട്ലി കൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് കുറച്ചും കൂടെയായിട്ട് എനിക്ക് ആ ഒരു ഇഷ്ടപ്പെട്ടത്. ദറ്റ് മീൻസ് ആ ക്യാമറ ഒഴിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കാര്യങ്ങൾ നമ്മുടെ ഗാലക്സി S21 റേഞ്ച് ഓഫ് കസ്റ്റമൈസേഷൻ, ഇതിന് അത്യാവശ്യം നല്ല റേഞ്ച് ഓഫ് കസ്റ്റമൈസേഷൻ ഉണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ റിവ്യൂവിൽ എനിക്ക് കുറച്ചും കൂടെ ഈ ക്യാമറ നല്ലത് നമ്മുടെ വിവോ X20 പ്രോ പ്ലസ് ആണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ്, ഇനി നമ്മുടെ ഫൈനൽ വെർഡിക്റ്റ് ഏതാണ് ബെസ്റ്റ്, ഏതാണ് ബെസ്റ്റ് ഫോർ യു എന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ നിങ്ങളൊരു പ്യുവർലി ക്യാമറ സെൻട്രിക് ആസ് വെൽ ആസ് എ ഗെയിമർ, ക്യാമറ സെൻട്രിക് ആസ് വെൽ ആസ് എ ഗെയിമർ ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന ആളാണെങ്കിൽ ദേ കണ്ണുമടച്ചെടുക്കാൻ പറ്റിയ ഒരു ഡിവൈസാണ് വിവോ X20 പ്രോ പ്ലസ്. ഇനി നിങ്ങളല്ല, നിങ്ങൾ ക്യാമറയുണ്ട്, അത്യാവശ്യം ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡിഫറൻസ് മാർജിൻ പറഞ്ഞുതരാം, ഒരു 5 to 10% ഡിഫറൻസ് ഉണ്ട് ക്യാമറ. ഒരു 5 to 10% നല്ലത് നമ്മുടെ വിവോ X, അതിൻ്റെ മോഡ്സും കാര്യങ്ങളും കൊണ്ടായിട്ട്. ദാറ്റ് മീൻസ് ആ ഒരു ഹൊറിസോണ്ടൽ ലൈൻ സ്റ്റിലേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഗിംബൽ സ്റ്റിലേഷൻ ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ഒരു 5 to 10% അഡ്വാൻറ്റേജ് ഉണ്ട് നമ്മുടെ ക്യാമറയിൽ. ഇനി നെക്സ്റ്റ് അതേപോലെ തന്നെ CPU Exynos 2100 വേഴ്സസ് നമ്മുടെ സ്നാപ്ഡ്രാഗൺ 888 പ്ലസ് ആണ്, അവിടെ ഒരു 5 to 10% അഡ്വാൻറ്റേജ്. ബാക്കി എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് സെയിം ആണ്, ബാക്കി ഓൾമോസ്റ്റ് സെയിം എന്നല്ല, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ UIയിലൊക്കെ ഞാൻ ഇവിടെ ഒരു 20% ഗെയിൻ നമ്മുടെ 1 UIക്ക് ഞാൻ കൊടുക്കും, കാരണം അത്രയ്ക്ക് അടിപൊളിയാണ് 1 UI. ദാറ്റ് മീൻസ് 100 യൂസേജ് ഒക്കെ അടിപൊളിയാണ്. പിന്നെ 3 years ഓഫ് പ്രോമിസ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ,
അപ്പോൾ നിങ്ങളുടെ യൂസ് ഗെയിമർ ആസ് വെൽ ആസ് ഒരു ക്യാമറ സെൻട്രിക് ആണ് ഈ വിവോ X70 പ്രോസ്. പിന്നെ നിങ്ങൾ നോർമൽ യൂസറാണ്, മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ആണ്, അങ്ങനെയാണെങ്കിൽ ഗാലക്സി S21 കിട്ടും. പിന്നെ രണ്ടിൻ്റെയും ഒരു കാര്യം കിട്ടുമെന്ന് വെച്ചാൽ ഹാപ്റ്റിക്സ്, രണ്ടും ഹാപ്റ്റിക് കിട്ടുവാണ്. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ഒരു ഹാപ്റ്റിക് മോട്ടർ, കുറച്ചും കൂടെ ഒരു ഇമേഴ്സീവ് ഫീഡ്ബാക്ക് എനിക്ക് തോന്നിയത് എനിക്ക് വിവോ X70 പ്രോസിലാണ്. കാരണം എൻ്റെ മോട്ടറൊക്കെ എന്ന് പറഞ്ഞാൽ നല്ലൊരു ടങ് ടങ് എന്ന രീതിയിലുള്ള ഒരു ഇമേഴ്സീവ് എഫക്റ്റ് ഒക്കെ കിട്ടുന്നുണ്ട്. സോ ഒരു ഹാപ്റ്റിക്സിന് അതിൽ സ്ലൈറ്റ്ലി അഡ്വാൻറ്റേജ് ഉണ്ട്. ഓക്കെ, സോ ഗെയിമർ പ്ലസ് നമ്മുടെ ഒരു ക്യാമറ സെൻട്രിക് ആണെങ്കിൽ വിവോ X70 പ്രോ പ്ലസ്, അല്ലെങ്കിൽ നിങ്ങൾ നോർമൽ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ഒക്കേഷണൽ ഗെയിമർ അല്ലെങ്കിൽ ഒക്കെ അങ്ങനത്തെ ഒരാളെയാണെങ്കിൽ ഗാലക്സി, മീൻസ് ഒരു നോർമൽ യൂസർ ടു ഹെവി യൂസറിനാണെങ്കിൽ, ഞാൻ ഉദ്ദേശിച്ച ഗെയിമർ പ്ലസ് ക്യാമറ ഫോക്കസ് ക്യാമറ മാനിയാക് എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ അങ്ങനെയുള്ളതാണ് X70 പ്രോ പ്ലസ്. അങ്ങനെയുള്ള ഒരു S21 ഒരു കുഴപ്പമില്ല, ഞാനൊരു ചെറിയൊരു 5-10% ആണ് ഒരു ഗ്യാപ്പ്, അത്ര പോലും ഇല്ല, ബട്ട് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ 5-10%. സോ ഗൈസ്, ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു ക്യാമറ റിവ്യൂ, മീൻസ് ഇതിൻ്റെ അങ്ങനെ ബാക്കിയുള്ള ഒരു ഗെയിമിംഗ് റിവ്യൂ ഒക്കെ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. സോ ഗൈസ്, സ്റ്റേ ട്യൂൺഡ് ആൻഡ് സബ്സ്ക്രൈബ്. സൈനിങ് ഓഫ്, ഇറ്റ്സ് ഫോൺ മാനിയ.